നമസ്കാരം. കൊച്ചിയിലെ വൻ മയക്കുമരുന്ന് വേട്ടയെക്കുറിച്ചുള്ള വാർത്ത എല്ലാ മലയാളികളും ഒരു ഞെട്ടലോടുകൂടിയാണ് കണ്ടത്. അതായത് 2.8 ടൺ ആണ് അവിടെ നിന്നും കണ്ടെത്തിയതത്രേ. 2.8 ടൺ മെത്താഫെറ്റമിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷ്യവകുപ്പിൻ്റെയും മറ്റും ഗോഡൗണുകളിൽ സാധനങ്ങൾ വലിയ രീതിയിൽ ലോറികളിൽ കൊണ്ടെത്തിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. കൂടിപ്പോയാൽ 1 ടൺ അത്രയൊക്കെ അതുണ്ടാവും. ഇന്നലെ പിടിച്ചെടുത്ത മയക്കുമരുന്നുകൾ 2.8 ടൺ ആണത്രേ. അതായത് 1 ടൺ എന്നാൽ  1000 കിലോഗ്രാം ആണ്. അപ്പോൾ 2.8 ടൺ എത്രയുണ്ടാകുമെന്ന് ചിന്തിച്ചു നോക്കൂ. 2 നാഷണൽ പെർമിറ്റ് ലോറിയിൽ കൊള്ളാവുന്നതിലും അധികമുണ്ടത്. അത്തരം കണക്കുകളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത്രയും മയക്കുമരുന്നുകൾ ആർക്കു വേണ്ടിയാകും കേരള തീരത്ത് വന്നടിഞ്ഞിട്ടുണ്ടാവുക? ക്ഷമിക്കണം, വന്നടിഞ്ഞതല്ല, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെയും നേവിയുടെയും ഒക്കെ സംയുക്ത തിരച്ചിലിന് ഇടയാണ് ഇത് കണ്ടെത്തിയത് അത്രയും. ഇന്ത്യയിലേക്കുള്ള അല്ലെങ്കിൽ കേരള തീരത്തുകൂടിയുള്ള ലഹരി കയറ്റുമതിയിലൂടെ എന്താണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്? ഒരിക്കലും ഇന്ത്യയുമായി ഇനി നേരിട്ടൊരു യുദ്ധത്തിന് അല്ലെങ്കിൽ കയ്യാങ്കളിക്ക് പാകിസ്ഥാന് കഴിയില്ല. കാരണം അതിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ട അവസ്ഥയല്ല പാകിസ്ഥാനിൽ ഇപ്പോൾ. ദാരിദ്ര്യം കൊടികുത്തി വാഴുന്നു. പട്ടാളത്തിന് പോലും ശമ്പളം കൊടുക്കാൻ തികയുന്നില്ല. സർക്കാർ ഉദ്യോഗസ്ഥർ പോലും ദാരിദ്ര്യത്തിൻ്റെ കയ്പുനീര് നുണയുന്ന അവസ്ഥ. അപ്പോൾ പിന്നെ അതിർത്തി കടന്നൊരു യുദ്ധത്തിന് പാകിസ്ഥാനിന് ശേഷിയില്ല എന്ന് തീർത്തും പറയാം. അപ്പോൾ അതിനേക്കാൾ നല്ല മാർഗം ഇന്ത്യയുടെ യുവതയെ മുച്ചൂടും നശിപ്പിച്ചാൽ അതായിരിക്കും ഇന്ത്യയുടെ വളർച്ച തടയാനുള്ള ഏറ്റവും നല്ല പ്രതികാര നടപടി എന്നിവർ ചിന്തിച്ചു പോകുന്നു. ഇത്രയധികം മയക്കുമരുന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള രാസശാലകൾ പാകിസ്ഥാനിൽ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നതാണ് നാം ഓരോരുത്തരെയും അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം. ഇതിലൊന്നും ഒരാൾക്ക് ഒരിക്കൽ പോലും കുടിൽ വ്യവസായമായിട്ടൊന്നും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേയല്ല. അല്ലെങ്കിൽ കേരളം ലഹരി കൈമാറ്റത്തിൻ്റെ ഒരു പ്രധാന ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ മയക്കുമരുന്നിനേക്കാൾ വലിയ ശേഖരം കടലിൽ ഒളിപ്പിച്ചിട്ടുണ്ടത്രേ. ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്ന മയക്കുമരുന്ന്, അതായത് ഇത് ഉയർന്ന ഗുണമേന്മയുള്ള മെത്താഫെറ്റമിൻ എന്ന അതിതീവ്ര ലഹരി മരുന്നാണ് എന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. അതായത് ഈ മെത്താഫെറ്റമിൻ എന്ന ലഹരി മരുന്ന് ഉപയോഗിക്കുമ്പോൾ നാഡീവ്യൂഹമാകെ ഉത്തേജിക്കപ്പെടുകയും ഏതാണ്ട് 2 ദിവസം വരെ ഇതിൻ്റെ പ്രഭാവത്തെ തലച്ചോറിൽ നിലനിർത്താൻ സാധിക്കുന്നതായ ഒരു മരുന്നാണത്രേ. അതായത് അത്യപൂർവമായ ശക്തി കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കാനാകുന്ന അത്യപൂർവ ലഹരി മരുന്നാണത്രേ ഇത്. ഇത് മനുഷ്യനെ അപാനുഷികനാക്കും എന്നതിനപ്പുറം തലച്ചോറിലെ ചെറിയ ചെറിയ ന്യൂറോണുകളെ വളരെ വേഗത്തിൽ ഇരട്ടി ശക്തി ശരീരത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പാകത്തിനുള്ളതുമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേപോലെ തന്നെ താമസിയാതെ വലിയൊരു സമ്മർദ്ദം അവിടെ സൃഷ്ടിച്ചെടുക്കുകയും അതൊരു പൊട്ടിത്തെറി പോലെ അല്ലെങ്കിൽ വലിയൊരു രക്തസമ്മർദ്ദം അവിടെ സൃഷ്ടിക്കപ്പെടുകയും തലച്ചോറിലെ ചെറു ചെറു നാഡികൾ തകർന്ന് മരണമെന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും ഇതാണ് അവസ്ഥ. ഈ മരുന്നുപയോഗിച്ചാലുള്ള ദൂഷ്യവശമാണിപ്പോൾ പറഞ്ഞത്. ഇത് പിടിച്ചെടുത്തപ്പോൾ ഒരു കാര്യം വളരെയേറെ ശ്രദ്ധേയമാണ്. കാരണം ഇത് കടലിൽ ഉപേക്ഷിച്ചാലും തിരിച്ചെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ ബാഗുകളിലാക്കി, കൂടാതെ പുറമേ വെള്ളം കയറാത്ത രീതിയിൽ അതിനെ ഭദ്രമായി അടച്ച് കെട്ടി, അതായത് ഒട്ടും നനവോ വെള്ളമോ കയറാത്ത രീതിയിൽ പൊതിഞ്ഞു സംരക്ഷിച്ചാണ് കടലിലേക്ക് തള്ളുന്നത്. ഇത് വീണ്ടും തിരിച്ചെടുക്കാൻ പാകത്തിനുള്ള രീതിയിൽ. ഇപ്പോൾ പിടിച്ചെടുത്തത് ഏകദേശം 15,000 കോടിയുടേതാണെങ്കിലും ആകെ എത്തിച്ചിട്ടുണ്ടാവുക ഏതാണ്ട് 25,000 കോടിക്ക് മുകളിലാണെന്നാണ് അധികൃതർ പറയുന്നത്. കടലിൽ തന്നെ പല സ്ഥലത്തും ഈ ലഹരി മരുന്നുകൾ ഉപേക്ഷിക്കും. പിന്നീട് GPS ഉപയോഗിച്ച് അവരുടെയൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും അധികൃതരുടെയൊക്കെ കണ്ണുവെട്ടിച്ച് ഇത് പിന്നീട് കടലിൽ നിന്നും പൊക്കിയെടുക്കും. ഇതാണ് അവിടെ നടക്കുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അറിവ് പ്രകാരം കടലിൽ പല സ്ഥലത്തായി കപ്പലിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ മയക്കുമരുന്നുകൾ കിടപ്പുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ വാർത്ത കാണുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കുക, മറ്റൊന്നും പോലെയല്ല മയക്കുമരുന്നുകൾ. അവയുടെ ഒറ്റത്തവണ ഉപയോഗത്താൽ തന്നെ ആ മനുഷ്യൻ്റെ തലച്ചോറും മജ്ജയും മാംസവും ഒക്കെ ദ്രവിച്ച് ഇല്ലാതെയാകുമെന്ന പരമാർത്ഥം തിരിച്ചറിയുക. നന്ദി.